ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് ട്രേഡിങ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങുമായിട്ട് ഫണ്ട് ഡയറക്റ്റ് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് സ്വന്തം ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലോട് നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് അപ്ലിക്കേഷനാണ് വേണ്ടത്. രണ്ട് അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. വെറും 500 or 1000 രൂപ കൊണ്ട് മാത്രം നമുക്ക് ട്രേഡ് ചെയ്താൽ ദിവസവും 100-200 രൂപയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഓരോരുത്തർ കപ്പാസിറ്റി അനുസരിച്ച് മിനിമം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഇപ്പോൾ നല്ല വളത്തിലാണ്. എല്ലാവർക്കും മറ്റുള്ള കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ആർക്കോ പണം കൊടുത്ത് നഷ്ടപ്പെടുത്തേക്കാൻ, സ്വന്തമായിട്ട് ചെയ്താൽ തന്നെ അത്രയും ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു മാർക്കറ്റ്, നല്ലൊരു ശൃംഖലയാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിംഗ് ട്രേഡിംഗ് സിസ്റ്റം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് കോയിൻ സ്വിച്ച് ആണ്, രണ്ട് കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ്. സോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോട്ട് ആദ്യം നമുക്ക് പോകാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ എന്നിട്ട് മാർക്കറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണം. അതപ്പോൾ ഏതൊക്കെ മാർക്കറ്റിൽ ഏതൊക്കെ ക്രിപ്റ്റോ കറൻസി ആണ് ഏറ്റവും വളർച്ചയിൽ നിൽക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ഏതാണ്, ടോപ്പ് ലൂസേഴ്സ്. അപ്പം അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ഏതൊക്കെയാണ് നമുക്ക് ആദ്യം മാർക്കറ്റ് പഠിച്ചാൽ മാത്രമേ ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ഉള്ളത് ഇപ്പം പെൻഡ എന്നുള്ളൊരു സ്റ്റോക്ക് ഉണ്ട്, കോങ്കിയിലുണ്ട്, വെൽസ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഉണ്ട്. അപ്പോൾ ടോപ്പ് ലൂസേഴ്സ് ഉണ്ടെങ്കിൽ ലൂസേഴ്സ് നോക്കാം. അപ്പം ഇത് വെച്ച് നോക്കി കമ്പയർ ചെയ്ത് നോക്കണം. ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു കറൻസി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ട്രിക്സ് എന്നുള്ളൊരു ഒരു കോയിനാണ് എടുത്തിരിക്കുന്നത്. ഈ ട്രിക്സ് എന്ന കോയിൻ്റെ ഇന്ത്യ റുപ്പീസിലുള്ളതാണിത്. അപ്പോൾ ഇത് 67% ലോസാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ 24 hours എത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന്. 928 ഏറ്റവും ഹൈ ആയിട്ടുള്ളത്, ഏറ്റവും ലോ വാസ്റ്റ് ആയിട്ടുള്ള 300. അപ്പോൾ ഇത് ബൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണെന്നർത്ഥം. ഇതിനെ തന്നെ നമുക്ക് എന്താക്കാം, 24 hour മാറ്റിയിട്ട് 7 days നോക്കാം. 7 days നോക്കിയിട്ട് 7 days നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ്, ഹൈ പ്രൈസ് 1943 വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോവസ്റ്റ് 300 രൂപയാണ്. അപ്പം എന്തുകൊണ്ടും ഇത് ഇതിൻ്റെ ലോവസ്റ്റ് റേഞ്ചിലാണ്. അപ്പം 30 days അതുകൂടി നമുക്ക് നോക്കാം. അപ്പം 30 days ഏറ്റവും ഹയസ്റ്റ് ആയിരുന്നു 2563 രൂപ. 30 days ലോവസ്റ്റ് ആയിട്ട് 233 രൂപ വന്നിട്ടുണ്ട്. അപ്പം ഒരു ലോങ് ടേം എന്ന രീതിയിൽ നോക്കാൻ പറ്റില്ല, ഒരു ഷോർട്ട് ടേം എന്ന രീതിയിൽ നോക്കാൻ പറ്റിയൊരു കറൻസിയാണ് ഈ ട്രിക്സ്. ആ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുക ഓരോ കറൻസികളും. ഇത് കൂടാണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, രണ്ട് മൂന്ന് കറൻസികൾ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ഇതിൽ ഇപ്പം ഈ കറൻസി എടുത്ത് ട്രിക്സിൻ്റെ കറൻസി എടുത്തിട്ട് ട്രിക്സിൻ്റെ കറൻസി വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാം. നമുക്കിപ്പം DIA എന്ന് പറഞ്ഞ ഒരു കറൻസി ഉണ്ട്, DIA ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുന്ന സമയത്ത് ട്രിക്സിൻ്റെ ഇത് കാണാം, DIA നീലയാണ്, അല്ല നീ DIA അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നതാണ്, ട്രിക്സ് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ്. അപ്പോൾ ട്രിക്സ് നിങ്ങൾ നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു 24 hours എടുത്തിരിക്കുന്നത്. DIA ഏറ്റവും ലോവസ്റ്റ് നിന്ന്, സോറി, ഹയസ്റ്റ് നിന്ന് വന്ന് പിന്നെ ഹയസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 7 days നോക്കുന്ന സമയത്ത് ഇതിലിപ്പം രണ്ട് കറൻസിയും ഏകദേശം ഇതിപ്പോൾ താഴോട്ട് പോവാണ്. അപ്പോൾ ഒരു ഈ കർവ്, ഈ ട്രിക്സ് എന്ന കറൻസി താഴോട്ട് പോവാണ്. അപ്പം ഒരു കർവിന് ഗ്രോത്ത് ഉണ്ടായത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ അതിന് ഗ്രോത്ത് അല്ല ഡൗൺ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് കഴിയുമ്പം മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 30 days നോക്കുന്ന സമയത്തും അതെ, ഇത് ഡൗൺ ആണ്, ഇപ്പോഴത് കയറി വരും, കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ഒരു 1000 രൂപയുടെ അടുത്ത് വരെ അത് വരും. അത് ആ രീതിയിൽ, ആ ഒരു രീതിയിലോട്ട് പിന്നെയും വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പം 300 രൂപ ആണ്. അപ്പം ആ ഒരു 1000 അടുത്തേക്ക് പിന്നെയും മാർക്കറ്റിൽ മാറാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഇതൊരു ഐഡിയ വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, ഡൗണും അപ്പ് ആൻഡ് ഡൗണും നോക്കിയിട്ട്. ഇതിപ്പം ഏറ്റവും നല്ല DIA ഇപ്പോൾ ഏറ്റവും സെയിൽ ചെയ്യാൻ പറ്റിയ സമയമാണ്. കാരണം അതിപ്പോൾ ഏറ്റവും ഹയസ്റ്റിലാണ്, 2500. ആ ഒരു ഏറ്റവും ഹയസ്റ്റിൻ്റെ 100 ഹയസ്റ്റ് റേഞ്ചിലാണ് DIA ഇപ്പോൾ ഉള്ളത്, 127.5. അപ്പോൾ അത്രയും ഹയസ്റ്റിലാണ്. അപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റിയ സമയമാണത്. അപ്പം സെല്ല് ചെയ്യാണ് വേണ്ടത്, DIA നമ്മൾ സെല്ല് ചെയ്യാണ് ഇപ്പം വേണ്ടത്. മറ്റത് ബൈ ചെയ്യാണ് വേണ്ടത്. അപ്പം ഇതാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇത് വെച്ച് നമുക്ക് ഡാറ്റ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്താക്കുക, കോയിൻ സ്വിച്ച് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. കോയിൻ സ്വിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. കോയിൻ സ്വിച്ച് പോവുക, ഡൗൺലോഡ് ചെയ്യുക. കോയിൻ സ്വിച്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്താക്കുക, നമ്മൾ അവിടെ ഉണ്ടാവും മാർക്കറ്റ് നോക്കാം. അതിലുള്ള ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള അത്ര ഫീച്ചേഴ്സ് ഇതിലില്ല, പക്ഷേ ഇതിലും ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലോസസും ഉണ്ട്. എല്ലാ കറൻസികളും അതിലുണ്ടാവില്ല. നമ്മൾ നേരത്തെ കണ്ട DIA ഒക്കെ കറൻസികൾ ഇതിലുണ്ട്. അപ്പം
നമ്മൾ നോക്കുക ഏതാണ് ഏറ്റവും ടോപ്പ് ഗെയിനേഴ്സ് ഉള്ളത് നോക്കാം. നമുക്കത് കറൻസി സെർച്ച് ചെയ്ത് നോക്കാം. DIA ഗ്രോത്ത് ആണ്. അപ്പോൾ DIA എന്നാണ് കറൻസി, നമ്മൾ അതിൽ നോക്കി അനലൈസ് ചെയ്ത്. അപ്പോൾ DIA എന്താക്കുക, സെൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സമയമാണ്, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം സെൽ ചെയ്യാൻ പറ്റിയ സമയമാണ് ഇത്. അപ്പം ഇതാണ്, ഇത് നമ്മളിപ്പോൾ എന്താക്കുക, ഈ രീതിയിൽ ഇതിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ടോപ്പ് ലോസസ് ഉണ്ട്. ടോപ്പ് ലോസസ് ഏറ്റവും ഒരു NMR കറൻസി ഇപ്പം 5.5% ലോസിലാണ്. ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ 1 വീക്കിൽ ഇപ്പോൾ എത്രയാണ്, ഇതൊക്കെ ഹയസ്റ്റ് ആണ്. അപ്പം ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ഉള്ള കറൻസിയാണ് 1 വീക്കിലുള്ളത്. 1 മന്ത് നോക്കുകയാണെങ്കിൽ അത് ഹയസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു കറൻസി വാങ്ങിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുക, നമ്മൾ ഞാൻ ഇതുപോലെ തന്നെ അനലൈസ് ചെയ്തിട്ട് മുമ്പ് വാങ്ങിയ കറൻസി ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന കറൻസി പോർട്ട്ഫോളിയോയിൽ ഏകദേശം സ്റ്റെല്ലർ എന്ന് പറഞ്ഞ കറൻസി, XLM എന്ന് പറഞ്ഞ കറൻസി ഉണ്ടായിരുന്നു. അത് വാങ്ങി 100 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 100 രൂപേൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ 107.606 ആയി. അതായത് 7 രൂപ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ വേറെ കറൻസി വാങ്ങിയിട്ടുണ്ടായിരുന്നു, യൂണിസെപ്പ്, എയർസാപ്പ്, AV ട്രോൺ. ഇവരൊക്കെ ഇപ്പം ലോസിലാണുള്ളത്. അതൊക്കെ ഗെയിൻ ചെയ്യാം. നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് മാർക്കറ്റ് സ്റ്റഡി അനുസരിച്ച് അങ്ങ് ഗെയിൻ ചെയ്യും. അപ്പോൾ ഇപ്പം ഇത് സ്റ്റെല്ലറിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇപ്പം 105.96 ഉണ്ട്. അപ്പോൾ 100 രൂപയ്ക്ക് 5 രൂപ 6 രൂപ കിട്ടിയ പ്രോഫിറ്റാണ് തീർച്ചയായിട്ടും. അപ്പം അത് 7 രൂപയോളം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം വിൽക്കാം. ഓക്കെ, വിൽക്കാനുള്ള കേസും സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൽ പോവുക. 100% ആണ്, 100% ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിവ്യൂസ് എല്ലാം അടിച്ചു കൊടുക്കുക. പ്രിവ്യൂസ് എല്ലാം അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ 100 രൂപക്ക് വാങ്ങിയ സാധനം 105 രൂപയായി. 105 രൂപയായി. അത് കൃത്യമായ രൂപത്തിൽ 105 രൂപ ആവുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, നമുക്ക് 100 രൂപേൻ്റെ വാങ്ങിയ സാധനം 5 രൂപക്ക് അത്രയും ഒരു വാല്യൂ ഇതിൽ കിട്ടുകയാണ്. അപ്പം അത് നമ്മൾ സെല്ലടിക്കാം. ഓക്കെ, സെല്ലടിച്ച് കഴിഞ്ഞാൽ നേരെ XLM സെയിലായി. നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, 100 രൂപക്ക് ഏകദേശം 5 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഞാൻ വാങ്ങി, ഇതിനു മുമ്പ് വാങ്ങിയ കറൻസികളെ ചാർട്ടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിലിപ്പം വാങ്ങി കറൻസികളെ ചാർട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഇന്ത്യൻ റുപ്പി നമ്മൾ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇന്ത്യൻ റുപ്പി ക്ലിക്ക് ചെയ്താൽ ഞാൻ XLM വാങ്ങിയിരുന്ന 104.72 രൂപയ്ക്ക് എനിക്ക് കിട്ടി. 4 രൂപ അതിൽ പ്രോഫിറ്റ് കിട്ടി. ഞാൻ അതുപോലെ തന്നെ മുമ്പ് പർച്ചേസ് ചെയ്ത കാര്യമാണ്, ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യമായി പറിച്ചൊരു DIA എന്നുള്ള കറൻസിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ XLM വാങ്ങി, DNT വാങ്ങി. ഈ DIA എന്നുള്ള കറൻസി 101.6 രൂപ, 1 രൂപ 69 പൈസക്ക് ഞാൻ വിട്ടു. അതായത് ROI നോക്കുകയാണെങ്കിൽ 1.69% എനിക്ക് ROI റിട്ടേൺ കിട്ടി. പിന്നെ ഞാൻ DIA വീണ്ടും രണ്ടാമത് വാങ്ങി. XLM 100 രൂപക്ക് വാങ്ങി. XLM ആണ്, XLM ഞാൻ 104.93 വിറ്റു. വീണ്ടും ഞാൻ 100 രൂപക്ക് XLM വാങ്ങി. അത് ഇന്ന് ഞാൻ ഇപ്പം 104.72 രൂപക്ക് വിറ്റു. അപ്പം ഇതാണ് പിന്നെ ഈ ഒരു സുഷി എന്ന് പറഞ്ഞ കറൻസി ഞാൻ 100 രൂപക്ക് വാങ്ങി. 104.52 ഞാൻ വിറ്റു. പിന്നെ SNT എന്ന കറൻസി ഞാൻ വാങ്ങി, 100 രൂപക്ക് വാങ്ങി. SNT എന്ന കറൻസി 101.23 വിറ്റു. ഇത് ചെറിയ കറൻസി ആണ്. ഞാൻ ഒട്ടാകെ മുടക്കിയിരിക്കുന്ന ഫണ്ട് ഏകദേശം 500 രൂപേൻ്റെ അടുത്താണ് നമ്മൾ മുടക്കിയിരിക്കുന്നത്. അപ്പം ആ മുടക്കിയത് തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഏണിങ്സ് ചെറിയ എമൗണ്ട് തന്നെ കിട്ടി എടുക്കാൻ പറ്റും. ഞാൻ ചെറുത് കാണിച്ച എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കറൻസി റേഞ്ച് ആയതുകൊണ്ടാണ്. അപ്പം ഇപ്പം എൻ്റെ മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1.5% കാണിച്ചത്. അപ്പോൾ 681 രൂപ എനിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്, എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ 671 രൂപ എൻ്റെ വോർത്തായിട്ട് ഇവിടെ ഉണ്ട്. അത്രയും അസറ്റായിട്ട് എനിക്കുണ്ട്. പക്ഷേ നമ്മൾ മുടക്കിയതിനേക്കാണെങ്കിൽ എത്രയോ നമുക്ക് നല്ല രീതിയിൽ ROI രൂപത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. ഈ ഇപ്പോൾ ഞാൻ മുടക്കി 100 രൂപക്ക് മുടക്കും പകരം ഞാനിപ്പം 1000 രൂപ മുടക്കുകയായിരുന്നെങ്കിൽ എനിക്ക് 4.1% കിട്ടുന്ന സമയത്ത് അത്രയും അതായത് 400 രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർ റേഞ്ചിലുള്ള രീതിയിൽ എടുക്കുക. 10,000 ഇൻവെസ്റ്റ് ചെയ്യാം, 10,000 ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ വളർച്ചയിലാണ് മാർക്കറ്റ്. മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. മറ്റു കാര്യം കൂടി, കോയിൻ സ്വിച്ച് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയിട്ട് യൂസർ വെരിഫിക്കേഷൻ ഉണ്ടാവും. യൂസർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ബേസിക് വെരിഫിക്കേഷൻ, പാൻ കാർഡ് വെരിഫിക്കേഷൻ, ഐഡി കാർഡ് വെരിഫിക്കേഷൻ, ഇത് കംപ്ലീറ്റ് ചെയ്താൽ 100% കംപ്ലീറ്റ് എന്ന് കാണിക്കും. 100% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫണ്ട് ആഡ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനും ട്രേഡിംഗ് ചെയ്യാനും സാധിക്കും. വെറും കുറഞ്ഞ സമയത്തുള്ളിൽ തന്നെ നമുക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്തേ കിട്ടും. അപ്പം ഇത്രയാണ് ചെയ്യേണ്ടത്.
ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതിൽ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ റുപ്പീന്ന് കാണാം, ഇന്ത്യൻ റുപ്പീന്ന് കണ്ടിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഡെപ്പോസിറ്റ് എങ്കിൽ എത്ര 100 രൂപ തൊട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബാധിക്കും. 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പേ ടി എം ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ആയി. എങ്ങനെ ആണെങ്കിലും 5-1 രൂപ പോലും ഫീ ഇല്ല. അപ്പം വസീറക്സിലൊക്കെ നമുക്ക് ഫീസ് കൊടുക്കണം, ഇതിൽ ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ് ട്രാൻസ്ഫറിങ്. സെൽ ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇത് ചെയ്യുക. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ, എൻ്റെ അടുത്ത് 290 രൂപ ഉണ്ട്, വിഡ്രോ ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് വെരിഫൈ ചെയ്യുക. ജസ്റ്റ് വിഡ്രോ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 200 രൂപയും 100 രൂപയും ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. 100 രൂപയെങ്കിൽ 100 രൂപ തൊട്ട് നമുക്കിതിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊസീഡ് ചെയ്ത് തരാം, വിഡ്രോ ചെയ്യും. പ്രൊസീഡ് ടൈം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വിഡ്രോ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ഒരു എളുപ്പമുള്ള കാര്യമാണ് ഇതിൽ ട്രേഡ് ചെയ്യുക, ഇതാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുക, കാരണം വെച്ചാൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ ഈസിയാണ്. അതുപോലെ മറ്റൊരു കറൻസി നമുക്ക് നോക്കി നോക്കാം. ഞാനിപ്പോൾ SNTയും XRPയും നമ്മൾ കമ്പയർ ചെയ്യുകയാണ് നമ്മുടെ കോയിൻ ക്യാപ്പിൽ. അപ്പം നമുക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം മുകളിലോട്ടാണ് SRP പോകുന്നത്. XRP യെല്ലോ അത് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പം അത് അതിൻ്റെ ഹൈറ്റിലാണ്. അതുകൊണ്ട് ബ്ലൂ SNT നോക്കുകയാണെങ്കിൽ അത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് അതിൻ്റെ ഹയസ്റ്റാണ് ഉള്ളത്. 24 ഹവേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് വീണ്ടും രണ്ടും ബറാബറാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ SNT ആണ് ഹയസ്റ്റിലോട്ട് പോകുന്നത്. XRP ഇനിയും മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയും കറൻസികൾ അതിൻ്റെ ടോപ്പ് ഗെയിനേഴ്സ് ഒന്നും കൂടി നമ്മൾ എടുക്കുക, നോക്കുക. SNT XRPയും കാര്യങ്ങൾ ശേഷം SNTയുടെ നമുക്കൊരു 100 രൂപയ്ക്ക് SNT വാങ്ങാം. അപ്പോൾ 100 രൂപീസിന് SNT ചെയ്യുക. ജസ്റ്റ് പ്രിവ്യൂ ബൈ കൊടുക്കുക. പ്രിവ്യൂ ബൈ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ബൈ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ബൈ നൗ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറൻസി ബൈ ആയി, അത്രേ ഉള്ളൂ. സിമ്പിളാണ് കാര്യം, ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ല. അപ്പോൾ 100 രൂപയ്ക്ക് ഞാനിപ്പം ഈ SNT വാങ്ങി. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മറ്റൊരു കറൻസി കൂടി വാങ്ങാം. അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ സമയത്ത് ട്രോൺ എനിക്ക് പ്രോഫിറ്റാണ്, DIA പ്രോഫിറ്റാണ്, സ്റ്റെല്ലർ പ്രോഫിറ്റാണ്, ഇപ്പം വാങ്ങിക്കുന്ന SNT പ്രോഫിറ്റാണ്, എല്ലാം പ്രോഫിറ്റാണ്. എൻ്റെ ടോട്ടൽ ഇപ്പോൾ അത് ഗെയിൻ ലോസ് 0.65% ആണ്, 0.65%. ഞാൻ ഒട്ടാകെ ഇൻവെസ്റ്റ് ചെയ്ത് 620 രൂപയാണ്. എനിക്കിപ്പോൾ 624 രൂപയുടെ അസെറ്റ് ഉണ്ട്. ശരിക്കും അതിലധികം കൂടുതൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസും കൂടി ആൾറെഡി വന്നതുകൊണ്ട് അതിൽ കൂടുതലുണ്ട്. അപ്പം ഇതാണ്, എല്ലാം പ്രോഫിറ്റാണ്. അപ്പം ഇത് നമുക്ക് ഇത്രയും ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ട്രോണാണെ 0.33% ROI ആണ്, 2.3 ആണ് DIA, 1.52 സ്റ്റെല്ലറിൻ്റെത്, സ്റ്റാറ്റസിൻ്റെ 0.01%. അങ്ങനെ ഓരോന്നിൻ്റെയും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോർമലി നമുക്ക് മറ്റുള്ള ടീംസ് കിട്ടുന്ന ROIൻ്റെക്കാൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു മേഖലയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യാൻ പോകുന്നതാണ്, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.